ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان استقى الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهمانيرايا സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തി തഖ്വയുള്ളവരായി മുഅ്മിനീങ്ങളായി ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. ഹിജ്റ 1444 വർഷത്തിലേക്കാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാം പ്രവേശിച്ചത്. അതിലൊന്നാമത്തെ മാസമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നതിനനുസരിച്ചുകൊണ്ട് 12 മാസങ്ങളിൽ 4 മാസങ്ങൾ ഏറെ പവിത്രമാണ്. ആ പവിത്രമായിട്ടുള്ള ഒരു മാസമാണ് മുഹറം മാസം. ഇസ്ലാമിക സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ വർഷം എണ്ണി വരാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ അടിസ്ഥാനത്തിലാണ്. ഇതര സമൂഹങ്ങളെല്ലാം ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ജന്മദിനമോ അതല്ലെങ്കിൽ മരണ വർഷമോ ഒക്കെയാണ് പലപ്പോഴും കാലഗണനയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയാണ് അവർ കാലഗണനയ്ക്ക് വർഷത്തിൻ്റെ അതിൻ്റെ മാനദണ്ഡമാക്കി നിശ്ചയിച്ചിട്ടുള്ളത്. കാരണം ഇസ്ലാമിക സമൂഹത്തിൽ ഹിജ്റ എന്നുള്ളത്, ഹിജ്റയ്ക്ക് മുമ്പും ശേഷവും എന്നുള്ളത് രണ്ടും രണ്ട് കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. പ്രവാചകന്റെ സഹാബത്തിന്റെ കാലഘട്ടത്തിലും അവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഹിജ്റയ്ക്ക് മുമ്പ് ഇറങ്ങിയ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നമുക്കിത് കാണാൻ കഴിയും.
ഹിജ്റക്ക് ശേഷം അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുമ്പോൾ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, വിശ്വാസികളായ ആളുകൾക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ 13 വർഷത്തെ മക്കി കാലഘട്ടവും 10 വർഷത്തെ മദനി കാലഘട്ടവും നമ്മൾ ശരിക്ക് പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടിലും വിശ്വാസികളായ ആളുകൾക്ക് മാതൃകയുണ്ട്. ഒരു വിശ്വാസി ലോകാവസാനം വരെ അഭിമുഖീകരിക്കാവുന്ന, അല്ലെങ്കിൽ അവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഈ രണ്ട് ജീവിതത്തിലും ഉത്തരമുണ്ട്, പരിഹാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിൽ ജീവിച്ചത് അവിടുത്തെ ന്യൂനപക്ഷമായിക്കൊണ്ടായിരുന്നു. പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ പാരാവട്ടവും പിന്നെ അതുപോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അഭിമുഖീകരിച്ച് ക്ഷമയോടുകൂടിയാണ് പ്രവാചകൻ ജീവിച്ചത്. അതേസമയത്ത് മദീനയിൽ റസൂലുള്ളാഹിക്ക് ഭരണകൂടമുണ്ട്, അതുപോലെ തന്നെ ഒരു ഭരണം കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രവാചകന്റെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു നമുക്ക് ക്രമീകരിച്ചു തന്നത്. ഇത് രണ്ടിൽ നമുക്ക് മാതൃകയുണ്ട്. ഈ രണ്ട് ജീവിതവും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കൃത്യമായി വേറെ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകൾ നമ്മൾ മക്കി സൂറത്തുകളെന്നും മദനി സൂറത്തുകളെന്നും വിളിക്കുന്നത്. മക്കി സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഹിജ്റയുടെ മുമ്പിറക്കപ്പെട്ട സൂറത്തുകളാണ്. മദനിയായ സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളാണ്. വിശുദ്ധ ഖുർആനിലെ 75% മക്കി സൂറത്തുകൾ, 85 സൂറത്തുകൾ മക്കി കാലഘട്ടത്തിൽ അവതരിക്കപ്പെട്ട സൂറത്തുകളാണ്. അതിനുശേഷമുള്ള 29 സൂറത്തുകൾ മാത്രമാണ് മദനി സൂറത്തുകളായിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലുള്ളത്. ഈ രണ്ട് സൂറത്തുകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പ്രകടമായ തന്നെ വ്യത്യാസങ്ങൾ അതിൻ്റെ ഭാഷയിലും അതിൻ്റെ ശൈലിയിലും അതിൻ്റെ വിഷയങ്ങളിലുമെല്ലാം നമുക്ക് കൃത്യമായി കൊണ്ട് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്തു പ്രവാചകന്റെ ഹിജ്റക്ക് മുമ്പ് അർക്കപ്പെട്ട സൂറത്തുകൾ മക്കി സൂറത്തുകളിൽ വളരെ ശക്തമായ ശൈലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ സ്പഷ്ടവും അതുപോലെ തന്നെ സാഹിത്യ സംഭിഷ്ടവുമായിട്ടുള്ള ഭാഷയാണ് മക്കി സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയുക. ഉദാഹരണം സൂറത്തു ഖമർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ഭാഷ വളരെ സുന്ദരമാണ്. കാരണം മദീനക്കാരെ അപേക്ഷിച്ചുകൊണ്ട് മക്കക്കാർ സാഹിത്യത്തിൽ കുറച്ച് മികച്ചു നിൽക്കുന്നവരായിരുന്നു. സാഹിത്യ സാമ്രാട്ടുകൾ മുഴുവനും ജീവിച്ചധികവും മക്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഷ അതിസമ്പന്നമായിരുന്നു. മാത്രമല്ല അത്യുന്നതമായ ഭാഷയാണ് മക്കാർക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മക്കി സൂറത്തുകളിലുള്ള ഭാഷകൾ നല്ല ശക്തമായ ഭാഷയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയുക. അതേസമയത്ത് മദനി സൂറത്തുകൾ എടുത്ത് പരിശോധിച്ച് ലളിതമായ ഭാഷയാണ്. അതേസമയത്ത് സാഹിത്യത്തിനൊട്ടും കുറവില്ല. മക്കയെ അപേക്ഷിച്ചുകൊണ്ട് ലളിതമായ ശൈലിയിലും അതുപോലെ തന്നെ ആ അവതരണ രീതിയിലും നമുക്കത് വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. കാരണം മദീനക്കാരെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അത്രമാത്രം ഭാഷയിൽ മികവ് പുലർത്തിയവരായിരുന്നില്ല. എന്നാൽ അറബി സാധാരണ സംസാരിക്കുന്നവരായിരുന്നു, ലളിതമായി ജീവിതം നയിച്ചവരായിരുന്നു. മക്കി സൂറത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ചെറിയ ചെറിയ ആയത്തുകളാണ്. വലിയ വലിയ ആയത്തുകൾ വളരെ അപൂർവമായിട്ട് ഉണ്ടാകുള്ളൂ. എന്നാൽ മദനി സൂറത്തുകളിൽ വലിയ വലിയ ആയത്തുകളാണ് അധികവും നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കി കാലഘട്ടവും മദനി കാലഘട്ടവും വിശുദ്ധ ഖുർആനിൽ തന്നെയും അതിൻ്റെ സ്വാധീനവും അതിൻ്റെ വ്യത്യാസവും നമുക്ക് കാണാൻ കഴിയും. മക്കി സൂറത്തുകളിലുള്ള അതിൻ്റെ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തൗഹീദാണ് പ്രധാനമായും മക്കി സൂറത്തുകളിൽ വിഷയമായിട്ടുള്ളത്. ആ തൗഹീദ് സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ആ തൗഹീദ് സ്വീകരിക്കാത്തവർക്ക് വന്നുപെട്ട ഭവിഷ്യത്തുകളും ശിക്ഷകളും താക്കീതുകളും അതിനുള്ള തെളിവുകളുമൊക്കെയാണ് മക്കി സൂറത്തുകൾ ധാരാളമായിട്ടുള്ളത്. എന്നാൽ മദനി സൂറത്തുകളിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പാലിക്കേണ്ട വിധിവിലക്കുകൾ എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് മദനി സൂറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വാധീനം ചെലുത്തിയ വിശുദ്ധ ഖുർആനിൽ തന്നെയും അതിൻ്റെ സ്വാധീനം പ്രകടമായിക്കൊണ്ട് കാണാവുന്നതാണ്
മക്കി മദനി കാലഘട്ടം, അതിനെ വേർതിരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ എന്ന് പറഞ്ഞത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും അങ്ങനെ തന്നെയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സഹാബിമാർ അവർ മുഹാജിറുകളാണ്. അതേപോലെ തന്നെ മദീനയിൽ അവരെ സ്വീകരിച്ചവർ അൻസാരികളാണ്. ഈ മുഹാജിറുകളെയും അൻസാരികളെയും വിശുദ്ധ ഖുർആൻ രണ്ടും രണ്ടായി കൊണ്ട് തന്നെയാണ് എണ്ണിയിട്ടുള്ളത്. والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان رضي الله عنهم ورضوا عنه سوره التوبه ലൂറാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു والسابقون الاولون من المهاجرين ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്നിട്ടുള്ള മുഹാജിറുകളായ ആളുകൾ, അതുപോലെ തന്നെ അവരെ മദീനയിൽ സഹായിച്ചിട്ടുള്ള അൻസാരികളായ ആളുകളും, അവരെ തുടർന്ന് വന്നിട്ടുള്ള ആളുകളെയും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവിടെ ആദ്യം അല്ല മുഹാജിറുകളെ എണ്ണിയിട്ടുള്ളത്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ അവിടെ മക്കാരാജ്യം, അവരുടെ നാടും വീടും സമ്പത്തും എല്ലാം വിട്ടുപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ വന്നവരാണ്. അവരെ സ്വീകരിച്ചവരാണ് അൻസാരികളായ ആളുകൾ. അപ്പൊ സഹാബത്തിൽ മുഹാജിറുകളുമുണ്ട്, അൻസാരികളുമുണ്ട്. ഹിജ്റയാണ് അവർ വേർതിരിക്കുന്ന മാനദണ്ഡം. ഈ രണ്ട് വിഭാഗത്തെയും അള്ളാഹു അങ്ങേയറ്റം പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യത്തോട് പുകഴ്ത്തി പറഞ്ഞത് മുഹാജിറുകളെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിൽ കാണാം, ലിൽഫഖറായിൽ മുഹാജിരിൻ അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വഅംവാലിഹിം, സ്വന്തം ഭവനങ്ങളിൽ നിന്നും സ്വന്തം സമ്പത്തുകളിൽ നിന്നും അഥവാ അവിടെ സമ്പാദിച്ചുണ്ടാക്കിയ മുഴുവൻ ധനങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണവർ. യബ്തഗൂന ഫദലൻ മിനല്ലാഹി വറിദ്വാന, അവർ ആ നാട് വിട്ടു പോകുന്നത് അവിടെ താമസിക്കാൻ സുഖമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ സൗകര്യം പോരാഞ്ഞിട്ടോ ഒന്നല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ വജുഹും ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ ആ നാട് വിട്ട് അവർ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടത്. വയൻസൂറുനല്ലാഹു വറസൂല, അവർ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. മുഹാജിറുകൾ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായിരുന്നു. അതുപോലെ തന്നെ ഉലൈകഹുമുസ് സാദിഖൂൻ, അവരാണ് ഈമാൻ കൊണ്ട് സത്യസന്ധത തെളിയിച്ചവരവരാണ്. കാരണം പറയാൻ ആളുകൾ ഒരുപാടുണ്ടാകും, പക്ഷെ പ്രവർത്തിപഥത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ ഈമാനിൻ്റെ കാഠിന്യവും ഈമാനിൻ്റെ ആഴവും മനസ്സിലാകുക. സ്വന്തം സമ്പത്തും നാടും വീടും കുടുംബവും വിട്ട് വേറെ നാട്ടിലേക്ക് പോയി താമസിക്കണം ആദർശത്തിൻ്റെ പേരിൽ എന്ന് മാത്രം പറയുമ്പോൾ അവിടെയാണ് ഈമാനിൻ്റെ മാധുര്യവും ഈമാനിൻ്റെ കാഠിന്യവും വ്യക്തമാകുക. അല്ല പറയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളുകൾ ഉലൈകഹുമുസ് സാദിഖൂൻ, അവർ സത്യസന്ധന്മാരാണ്, അവിടെ ഈമാൻ കൊണ്ട് സത്യസന്ധത തെളിയിച്ചവരാണ്. തൊട്ട ഉടനെ തന്നെ അല്ലാഹു മുഹാജിറുകളെ കുറിച്ച് അൻസാരികളെ കുറിച്ചും പറഞ്ഞു, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, ആ മുഹാജിറുകളായ ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്നു എന്ന് കേട്ടപ്പോൾ അവർക്ക് ഭവനങ്ങൾ ഒരുക്കി അവരെ കാത്തിരുന്ന ആളുകളാണ് അൻസാരികളായ ആളുകൾ. അവരവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ വീട് പകുതിയും പകുതിയും, പകുതി എനിക്കും പകുതി മുഹാജിറുകളായ മനുഷ്യന്മാർക്കും, എന്റെ സമ്പത്ത് പകുതി എനിക്ക് പകുതി മുഹാജിറിന്, അങ്ങനെ വീടും അള്ളാഹുവിന്റെ സമ്പത്ത് അവർ അള്ളാഹു കൊടുത്ത സമ്പത്തുമൊക്കെ ഒരുക്കി കാത്തിരുന്ന് ഈമാൻ കൊണ്ട് കാത്തിരുന്നവരാണവർ. അതുപോലെ തന്നെ മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ ഊതൂ, അല്ലാഹ് പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ, അവർ കൊടുത്തതിൻ്റെ പേരിൽ അവരുടെ മനസ്സിലൊന്നും തോന്നിയിട്ടില്ല. മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സോടുകൂടി തന്നെയാണവർ ആ മുഹാജിറുകൾക്ക് അവരുടെ ഭവനങ്ങളും അവരുടെ സമ്പത്തും ദാനം ചെയ്തത്. അവർക്ക് ആവശ്യമില്ലാഞ്ഞിട്ടില്ല. വയസ്തിറൂന അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് സമ്പത്ത് ആവശ്യമുണ്ട്, വീട് ആവശ്യമുണ്ട്, എന്നിട്ട് സ്വന്തം ആവശ്യങ്ങളെല്ലാം സ്വന്തം ആവശ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെയും അവർ മുഹാജിറുകളായ ആളുകൾക്ക് സ്വന്തത്തേക്കാൾ പ്രാധാന്യം കൊടുത്തവരാണ് അൻസാരികളായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അൻസാരികളിൽ പെടാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം സഹോദരന്മാരെ, മക്കയിൽ നിന്ന് നാടും വീടും വിട്ട് മദീനയിലേക്ക് എത്തിയ ആളുകളെ ആ ലോകത്ത് ഇതുപോലെ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ സ്വീകരിച്ച ചരിത്രം ലോകത്തെവിടെയില്ല. അവരെന്നും അഭയാർത്ഥികളെന്നും അഭയാർത്ഥികൾ തന്നെയാണ്. ഒരു സ്ഥാനം അവിടെ ഉണ്ടാകൂല. ഇവിടെ വിഭജന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പല നാടുകളിലേക്കും ഹിജ്റ പോയവരുണ്ട്. അവരൊന്നും അവിടെ രണ്ടാം പൗരന്മാരാണ്. ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ഇസ്ലാമികിൻ്റെ ഈ ചരിത്രത്തിൽ മാത്രമേ ഇത് വ്യത്യസ്തം കാണാൻ കഴിയുന്നു എന്ന് മാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം മദീനയുടെ ഭരണാധികാരികൾ ആരായിരുന്നു? നാല് ഖലീഫമാരും മക്കയിൽ നിന്നുള്ളവരായിരുന്നു. നാല് ഖലീഫമാരും മുഹാജിറുകളായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മറ്റൊരു നാട്ടിൽ നിന്ന് ഹിജ്റ വന്ന് ഇവിടെ താമസമാക്കി, എന്നിട്ട് റസൂലുള്ളാഹിന്റെ കാലശേഷം അവർക്ക് ഭരണം കൊടുത്തു. ലോകത്ത് ഇതിന് തുല്യമായ ഈ ഒരു സ്നേഹപ്രകടനം നമുക്ക് എവിടെയും ഇസ്ലാമിക ചരിത്രത്തിലാതെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്കി കാലഘട്ടവും മദനി കാലഘട്ടവും രണ്ടും രണ്ടായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന സമൂഹത്തിൽ മദനി കാലഘട്ടത്തിന്റെ പശ്ചാത്തലങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇവിടെ ഫിത്നുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫിത്നുണ്ടാക്കാൻ പാടില്ല. രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാകുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിൻ്റെ ആ രീതികൾ മക്കി കാലഘട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിന് അധികാരമുണ്ടാകുമ്പോൾ അവിടെയാണ് ഹദൂദുകളും പ്രതിക്രിയകളും ഖിസാസുകളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയത്. അത് മദനി കാലഘട്ടത്തിന് അധികാരമുള്ള കാലഘട്ടവും അധികാരമില്ലാത്ത കാലഘട്ടവും രണ്ടും വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ, അത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വലിയ പാഠമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിലും വിശുദ്ധ ഖുർആനിലും അതിന്റെ സ്വാധീനം കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഒരുപാട് പാഠവും നമുക്കതിലുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നവർ നമുക്ക് നൽകുന്ന ജീവിതത്തിൽ നൽകുന്ന പാഠമെന്താണ് സഹോദരന്മാരെ? അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി എന്തും ത്യജിക്കാൻ ഒരു മുഅ്മിൻ തയ്യാറാകണം എന്നുള്ള സന്ദേശമാണ്. എന്തും ത്യജിക്കാൻ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയായിരുന്നു. റസൂൽ ഒരിക്കലും മക്കയിൽ നിന്ന് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. മക്കയിൽ നിന്ന് ഹിജ്റ പോകുമ്പോൾ പ്രവാചകൻ മക്കയെ നോക്കി തിരിഞ്ഞു പറയുന്നൊരു വാചകമുണ്ട്, വല്ലാഹി ഇന്നക്കി ലഖൈറു അർദില്ല. പടച്ചവൻ തന്നെയാണ് സത്യം. ഭൂമിയിൽ അള്ളാഹുവിന്റെ ഏറ്റവും ഖൈറുള്ള ഭൂമി മണ്ണ്, അത് മക്കയാണ്. അതുപോലെ തന്നെ വഹബ് അർദില്ല, അള്ളാഹുവിനേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയും മണ്ണും അത് മക്കയാണ്. വലൂല അൻ യുഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഈ നാട് വിട്ടു പോകുമായിരുന്നില്ല. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിച്ച ഒരു മണ്ണാണ് മക്കയുടെ മണ്ണ്. പക്ഷെ പ്രവാചകൻ പുറത്താക്കപ്പെട്ടു, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പോകേണ്ടി വന്നു. ഇത് മുഅ്മിനീങ്ങളായ ആളുകൾക്കൊരു പാഠമാണ്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഹിജ്റ പോകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സാമഗ്രികൾ കെട്ടി അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം തന്റെ വാഹനപ്പുറത്ത് കയറ്റി ഇരിക്കുമ്പോഴാണ് മക്കാർ അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തെ വളഞ്ഞിട്ട് പറഞ്ഞു, സുഹൈബ്, നീ മദീനയ്ക്ക് യസ്രിബിലേക്ക് പോകുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷേ നീ മക്കയിൽ ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ഈ മക്കയിൽ തന്നെ വിട്ടേച്ചു കൊണ്ട് പോകണം, അല്ലാതെ നിന്നെ പോകാൻ സമ്മതിക്കൂല. സുഹൈബ് റൂമി റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ അദ്ദേഹം ആദ്യം മുതൽ അവസാനം വരെ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും അദ്ദേഹം അവിടെ വിട്ടേച്ചുകൊണ്ട് അള്ളാഹുവിനും റസൂലുള്ളാഹിന്റെ തൃപ്തിയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. സമ്പത്തിനേക്കാൾ പ്രാധാന്യം അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് വിട്ടേച്ചു പോവുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെല്ലാം അവർ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് ത്യജിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയിൽ പ്രവാചകൻ കൂടെ കൂട്ടിയത് അബൂബക്കർ റളിയല്ലാഹുവിനെ മാത്രമാണ്. മറ്റെല്ലാവരും ആദ്യം ഹിജ്റ പോയി. ഉമർ റളിയല്ലാഹുവിനെ അടക്കമുള്ള ആളുകൾ ആദ്യം ഹിജ്റ പോയി. അബൂബക്കർ റളിയല്ലാഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഹിജ്റയിലെ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കുകയാണ്. അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് അപകടം പിടിച്ച യാത്രയാണ്. അപകടം പിടിച്ച യാത്രയിൽ എപ്പോഴും ആളുകൾ കുറവാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഒരാളെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത് പിശാജ് പിടിക്കാൻ, അവനെ പിശാജ് ബാധിക്കാനും അവൻ്റെ പൈശാചികമായ ചിന്തകൾ വരാനും കാരണമാകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച അടിസ്ഥാനത്തിലാണ് ഒരു ആളെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനെ തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ ഒരു കാര്യം, ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തി സ്വാദിക്കും സത്യസന്ധനുമാകണം. അതുകൊണ്ടാണ് അറബി ഭാഷയിൽ അറബികൾ സാധാരണ ഉപയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്, അസ്വദീഖ് ഖബ്ല ത്വരീഖ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വഴിക്ക് പോകുന്നതിന് മുമ്പായി ആ വഴിയിൽ ആ യാത്രയിൽ നിന്നെ സഹായിക്കുന്നവർ സത്യസന്ധനാണ് എന്ന് നീ ഉറപ്പുവരുത്തണം, അഥവാ നീ യാത്രയിൽ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരൻ സത്യസന്ധനായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായ ഏറ്റവും സുദ്ദീഖായ ആ മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിനെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. മൂന്നാമത്തൊരു കാര്യം,
ഉലമാക്കൾ വളരെ പ്രാധാന്യപൂർവ്വം പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഹിജ്റയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഒരു പ്ലാനിംഗ് ഇല്ല. ഒരു തഖ്തീത്ത് എന്ന അറബി ഭാഷയിൽ പറയും, ഒരു പ്ലാനിങ് വേണം. ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു സമൂഹത്തിന് വിജയിക്കാനോ മുന്നോട്ട് പോകാനോ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ഒരു കുതിര എടുത്തിട്ടാണ് പോവല്ല ചെയ്തത്. അബൂബക്കറെ വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുതിര കയറി പോവുകയല്ല ചെയ്തത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ഉണ്ടായിരുന്നത്. ഞാൻ കിടക്കുന്ന വിരിപ്പിൽ, താൻ കിടക്കുന്ന വിരിപ്പിൽ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹുവിനെ കിടത്തി. അതുപോലെ തന്നെ മൂന്ന് ദിവസം സൗർ ഗുഹയിൽ താമസിക്കണമെന്ന് പ്രവാചകൻ തീരുമാനിച്ചതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ദിവസത്തിലേക്കുള്ള ഭക്ഷണം ആമിർ ബിൻ ഫുഹൈറ എന്ന് പറയുന്ന മനുഷ്യനെ ഏൽപ്പിച്ചു. ആദ്യം പ്ലാനിങ് നടത്തിയിട്ടാണ് പോണത്. മൂന്ന് ദിവസം ഞാനും അബൂബക്കറും സൗറിലുണ്ടാവുന്ന ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല. അവിടേക്ക് ഭക്ഷണം കൊണ്ടുവരണം, നിന്റെ ആടിൻ്റെ ആട് നിന്റെ പിന്നെ ആടുകളെ അവിടേക്ക് കൊണ്ടുവരണം, എന്നിട്ട് എനിക്കും അബൂബക്കറും അതിൽ നിന്ന് പാല് തരണം. അതുപോലെ തന്നെ നിന്റെ കാൽപ്പാടുകൾ ആടുകളുടെ കാൽപ്പാടുകളെ കൊണ്ട് മായ്ച്ചു കളയണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് മുമ്പ് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിരുന്നു. വളരെ പ്ലാനിങ്ങോടുകൂടിയാണ്, അതല്ലാതെ വെറുതെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബിൻ അബീബക്കർ റളിയല്ലാഹുഅൻഹു, അബൂബക്കർ റളിയല്ലാഹുഅൻഹുവിന്റെ മകൻ, അദ്ദേഹം നല്ല ബുദ്ധിശാലിയ ചെറിയ കുട്ടിയാണ്. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരുന്നു. എന്താ ദൗത്യം? ഞങ്ങൾ സൗർ ഗുഹയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മക്കാർക്കിടയിൽ ഇറങ്ങി പുറപ്പെടണം, മക്കയുടെ തെരുവോരങ്ങളിലൂടെ നീ നടക്കണം. ഞാൻ ഹിജ്റ പോയതിൻ്റെ ശേഷം മക്കയുടെ പൾസ് എന്താണ്, അവരുടെ സംസാരങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന വിവരം എനിക്ക് നീ രഹസ്യമായി കൈമാറണം. അതിനുവേണ്ടി അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചെറിയ മകനെ, ഒരു കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. അപ്പം ഇങ്ങനെ പ്ലാനിങ്ങോടുകൂടിയാണ്. അതുപോലെ തന്നെ മൂന്ന് ദിവസം താമസിച്ചു. വഴിയിൽ എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത് അതൊക്കെ പ്ലാനിങ്ങോടുകൂടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അതല്ലാതെ വെറുതെ ഇറങ്ങി പുറപ്പെട്ടതല്ല. ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠമെന്താണ്? ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് മുന്നോട്ട് പോകേണ്ടത്. ആലോചിച്ച് തീരുമാനിച്ച് ചൂറ ചെയ്ത് അപ്പോഴേ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുള്ളൂ. അങ്ങനെ പ്ലാനിങ് ചെയ്ത് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും താമസിക്കുന്ന സൗർ ഗുഹയുടെ തൊട്ടടുത്ത് വരെ മുശ്രിക്കുകൾ എത്തി. അബൂബക്കർ റളിയല്ലാഹുവിന് ഭയമായി, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയം തോന്നിയില്ല. കാരണം അള്ളാഹ് സഹായിക്കുമെന്ന് ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ട് ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹു, അദ്ദേഹത്തെ അവർ പുറത്താക്കി. അല്ലദീന കഫറു സാനിയ സ്നൈൻ ഇദ്ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ഗുഹയിലായിരുന്ന സന്ദർഭത്തിലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഇത് യഖൂലു സാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅന, തൻ ഒരു മനുഷ്യൻ അതിൽ റസൂലുള്ള തൻ്റെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സന്ദർഭം, നീ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്. ഇതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. പടച്ചോ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരുടെ സഹായം ഉണ്ടാകുന്നല്ല. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായാൽ ശത്രു തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും, തൊട്ടടുത്ത് ശത്രു ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ ഈ ഉമ്മത്തിൽ ആളുകൾ രക്ഷപ്പെടുമെന്നതാണ് ഈ ഇതിലെ ഏറ്റവും വലിയ പാഠം. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായത്തെ സംബന്ധിച്ചോത്ത് നമുക്ക് വലിയ പ്രതീക്ഷയില്ല. നമ്മൾക്ക് വേറെ വല്ലതിലാണ് പ്രതീക്ഷയുള്ളത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുൽ അജഞ്ചലമായി തവക്കുലാക്കിയാൽ നമ്മളെ തൊടാൻ ഒരു ശത്രുവിനും കഴിയൂല എന്നത് പാഠമാണ് ഈ ഹിജ്റയിലൂടെ, റസൂലുള്ളാഹിന്റെ ഹിജ്റയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം. അതിൽ തവക്കുൽ വേണം, അള്ളാഹിലാണ് തവക്കുലാക്കേണ്ടത്. അതല്ലാതെ വേറെ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ പടപ്പിലല്ല തവക്കുലാക്കേണ്ടതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഉണർത്തുകയാണ്. പരിശുദ്ധമായ മുഹറം മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രബലമായ ഒരു സുന്നത്താണ് മുഹറത്തിലെ 9-ലെയും 10-ലെയും നോമ്പ്, സുന്നത്ത് നോമ്പുകൾ എന്നുള്ളത്. അതിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ളുസ് സിയാം ബഅദ റമദാൻ ഷഹറുല്ലാഹിൽ മുഹറം.
റമദാനിലെ നിർബന്ധമായ നോമ്പിന് ശേഷം ഏറ്റവും അഫ്ലായ, ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പെന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ മാസമായ ഷഹറുല്ലാ എന്നാണ് മുഹറം മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലുള്ള നോമ്പാണ്, അഥവാ മുഹറം 9-ഉം 10-ഉം നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പ്രതിഫലം പ്രവാചകൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ചോദിക്കപ്പെട്ടപ്പോൾ, മുഹറം 10-ന്റെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ, ഒരു വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾക്ക് മുഴുവൻ പരിഹാരമാണ്, അഥവാ ഒരു വർഷത്തെ പാപങ്ങൾ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തിന്മകളെല്ലാം പൊറുക്കപ്പെടാൻ മുഹറം 10-ന്റെ അന്നത്തെ നോമ്പ് അവനെ സഹായിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ മുഹറം 10-നാണ് നോമ്പ് നോറ്റിരുന്നത്. പക്ഷേ അടുത്ത വർഷം മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ ജൂതന്മാരായ ആളുകൾ അത് നോമ്പ് നോൽക്കുന്നു എന്ന് പ്രവാചകന് വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്ന് ഭിന്നമാകാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു, ഇനി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 മുഹറം 9 ഞാൻ നോമ്പ് അനുഷ്ഠിക്കുമെന്ന് പ്രവാചകൻ്റെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷത്തിൽ മരണപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രവാചകൻ്റെ വാക്ക് നമുക്ക് തെളിവാണ്, അതുകൊണ്ട് മുഹറം 9-ഉം 10-ഉം കഴിവിൻ്റെ പരമാവധി ആളുകൾ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാൻ ശ്രദ്ധിക്കണം. വരുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് മുഹറം 9-ഉം 10-ഉം എന്നുള്ളത് കൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. ഇൻഷാല്ലാ നമ്മുടെ ഈ പള്ളിയിൽ മുഹറം 9-ന്റെയും 10-ന്റെയും അന്ന് വൈകുന്നേരം പഠന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഇഫ്താറിന് സൗകര്യമുണ്ടായിരിക്കും. അതുകൂടി പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കഴിവിൻ്റെ പരമാവധി ആളുകൾ ഈ നോമ്പ് നോൽക്കും. ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മുഹറം 9-ന്റെ അന്ന് നോൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹിജ്റ മുഹറം 11-നും നോൽക്കാമെന്ന് ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10-ന്റെ അന്ന് നോറ്റ് 9-ന് നോൽക്കാൻ പ്രവാചകൻ പറഞ്ഞ ന്യായം എന്താണ്? നിങ്ങൾ ജൂതന്മാരുടെ എതിരാവുക, കാരണം അവരുടെ ഇബാദത്തിന് നമുക്കൊരിക്കലും സാദൃശ്യം വരാൻ പാടില്ല. അതുകൊണ്ട് 9-ഉം 10-ഉം ഏറ്റവും പ്രബലമായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു മനുഷ്യനെ നോൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിന് 10-ഉം 11-ഉം അവന് വേണമെങ്കിൽ നോൽക്കാവുന്നതാണ് എന്നും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തോഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, നമ്മുടെ പള്ളിയുടെ കളക്ഷൻ എടുക്കുന്ന ദിവസമാണ്. എല്ലാ ആളുകളും അതിൽ സഹകരിക്കണം എന്നുകൂടി പ്രത്യേകമായി ഉണർത്തുന്നു. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പുറത്തുനിന്ന് മാപ്പാക്കി നൽകി അള്ളാഹുവിൻ്റെ സ്വർഗം നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك ارحم الراحمين.